ട്രാഫിക് ജാമുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നവരാണ് നമ്മൾ. അതോടൊപ്പം അപകടങ്ങൾ വർദ്ധിക്കുന്നു. സീബ്ര ക്രോസ്, അതിൻ്റെ ഉപയോഗം എന്താണെന്ന് നമ്മുടെ മഹാഭൂരിപക്ഷ ആളുകൾക്കും അറിയില്ല. നിങ്ങൾ സീബ്ര ക്രോസിൻ്റെ മുമ്പിൽ അവിടെ മുറിച്ച് കിടക്കാൻ പാടുപെടുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യം, ആ കുട്ടികളെ അപ്പുറത്ത് വിടണം, എന്നിട്ട് വണ്ടികൾ കടത്തി വിടണം. നമ്മളൊക്കെ വാഹനം ഓടിക്കുന്നവരാണ്. പക്ഷേ സീബ്ര ക്രോസ് കാൽനട യാത്രക്കാരൻ്റെ അവകാശമാണ്, അത് നമ്മുടെ ഔദാര്യമല്ല. ഇത് സമൂഹത്തെ പഠിപ്പിക്കാൻ ഒരിക്കൽ വളരെ ബുദ്ധിമാനായ ഒരു പോലീസ് ഓഫീസർ അതേ ഒരു രീതി അവലംബിച്ചു. സീബ്ര ക്രോസിൻ്റെ ഉപയോഗം എന്ത്, സൈഡ് ലൈനുകളുടെ ആ ഉപയോഗം എന്ത്, അത് യെല്ലോ ലൈൻ എന്തിനാണ്, ഇതൊക്കെ പഠിക്കണമല്ലോ നമ്മൾ. അദ്ദേഹം ഒരു ഒറിജിനൽ സീബ്രയെ കാച്ചബംഗ്ലാവിൽ നിന്ന് കൊണ്ടുവന്നു ഈ റോഡിൽ നിർത്തി. ഈ സീബ്രയെ കണ്ടുകൊണ്ട് വണ്ടികളൊക്കെ ചവിട്ടി നിർത്തും. അദ്ദേഹം അവിടെ ബ്ലോക്കാക്കിയിട്ട് സീബ്രയെ നിർത്തിക്കൊണ്ട് സീബ്ര ലൈനെക്കുറിച്ച് വിശദീകരിച്ചു. ഡ്രൈവറുടെ മനസാന്നിധ്യം എന്താകണം, ആത്മസംയമനം എന്താകണം, കാൽനട യാത്രക്കാരൻ്റെ അവകാശമെന്ത്, ഇതെല്ലാം പറഞ്ഞപ്പോൾ ആ മാസം അപകടം വല്ലാതെ കുറയുന്നു, അതിൻ്റെ എണ്ണം കുറഞ്ഞു. അപ്പോൾ ഈ പോലീസ് ഓഫീസറുടെ ആ രീതിയിൽ മേലുദ്യോഗസ്ഥന്മാർക്ക് വലിയ താല്പര്യമായി. ഈ രീതി പലരും അവലംബിക്കാൻ തുടങ്ങി. അങ്ങനെ കാഴ്ചബംഗ്ലാവിലൊക്കെ കയറി പരമാവധി സീബ്രകളെ ഇറക്കി പല സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ബോധവൽക്കരണം, അത് വലിയ വിജയമായിരുന്നു. അപ്പോൾ അവസാനം ഒരു പ്രതിസന്ധി നേരിട്ടു. സീബ്രകൾക്ക് ഈ കാഴ്ചബംഗ്ലാവിൽ നിന്നുള്ള യാത്ര വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, അതൊക്കെ രോഗം ഉണ്ടാക്കുന്നു, ഇതിൻ്റെ എണ്ണം കുറയുന്നു, എല്ലായിടത്തും കൊണ്ടുപോകാനില്ല. ഇതെന്തി, വളരെ ബുദ്ധിമാനായ ഒരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു, അദ്ദേഹം പറഞ്ഞു അതിന് വഴിയുണ്ട്. സീബ്രകളെ കിട്ടാതെ വരുമ്പോൾ നമുക്ക് കഴുതകളെ കൊണ്ടുവന്നിട്ട് വെള്ളയും കറുപ്പും പെയിൻ്റ് അടിച്ച് അവയെ സീബ്രയാക്കാം. അത് വിജയിച്ചു, കാരണം പെയിൻ്റ് ചെയ്യുന്ന ആളുകൾ വന്നു, കളറാണ്, ആ കളർ ചെയ്ത് സ്കെയിലിന് വരച്ച് കൃത്യമായ അളവിൽ വരയിടണം. അങ്ങനെ നോക്കി നിൽക്കെ നൂറുകണക്കിന് കഴുതകൾ സീബ്രകളായി. ഇതിനെ കൊണ്ടുവന്നു, ബോധവൽക്കരണം ആരംഭിച്ചു, അതിനെ പിടിച്ചിറുത്തേക്കാണ്. പെട്ടെന്ന് അവിചാരിതമായിട്ട് ഒരു മഴ പെയ്തു. മഴ പെയ്ത വേളയിൽ ഈ കളറെല്ലാം ഒലിച്ചു പോയിട്ട് സീബ്രയാണോ അല്ല അതുമല്ല, കഴുതയാണോ അതുമല്ല, ആ ഒരു രൂപത്തിലെത്തി. ഈ ബോധവൽക്കരണം ആൻറ്റി ക്ലൈമാക്സിലെത്തി. നമ്മളിതിന് പഠിക്കാനൊരു പാഠമുണ്ട് സുഹൃത്തെ, ഈ സ്വന്തം ഐഡൻറ്റിറ്റി മറച്ചു വെച്ച് മറ്റൊന്നാകാനുള്ള മനുഷ്യൻ്റെ പ്രവണത വലുതാണ്. ഏതനിൽ പാമ്പ് വന്ന് സ്ത്രീയോട് പറയുന്ന കൗശല വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, അതെന്താ, ഈ ഫലം ഭക്ഷിച്ച് കഴിയുന്ന നാളിൽ നീ ദൈവത്തെപ്പോലെയാകും. അയാളുടെ ഒരു തന്ത്രം കണ്ടില്ലേ, പാമ്പ് പറഞ്ഞത് നീ ദൈവത്തെപ്പോലെയാകുന്നതാണ്. കുശാഗ്രബുദ്ധിയായ ആ സർപ്പം പറഞ്ഞില്ല നീ ഇത് കഴിക്കുമ്പോൾ അവനെപ്പോലാകുമെന്ന് പറഞ്ഞില്ല, സർപ്പത്തെപ്പോലാകുമെന്ന്. അത് പറഞ്ഞിരുന്നെങ്കിൽ ആ സ്ത്രീ ആകർഷിക്കപ്പെടില്ല, അത് ഭക്ഷിക്കില്ല. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന പരസ്യമൊക്കെ നമ്മെ മറ്റാരോ ആക്കാം, അങ്ങനെയാണ്. ബ്യൂട്ടി പാർലർ നടത്തുന്ന സഹോദരി പറയുന്നത് അവിടെ ചെല്ലുന്ന പെൺകുട്ടിയെ ഒരു നല്ല നടിയെപ്പോലെ ആക്കാവുന്നതാണ്, അല്ലാതെ ബ്യൂട്ടി പാർലർ നടത്തുന്ന ആളിനെ പോലെ ആക്കാവുന്നല്ല, മറ്റൊരാളെപ്പോലെ ആക്കാം. മുടിവെട്ടം കയറുന്ന ബാർബർ ഷോപ്പിലിരിക്കുന്ന ആള്, ആ ബാർബർ ഷോപ്പുകാരൻ പറയുന്നത് നിന്നെ ഷാരൂഖ് ഖാനെ പോലെ ആക്കാവുന്നതാണ്, പൃഥ്വിരാജിനെ പോലെ ആക്കാവുന്നതാണ്, മമ്മൂട്ടിയെ പോലെ ആക്കാവുന്നതാണ്. മമ്മൂട്ടി ആകുന്നുമില്ല, പൃഥ്വിരാജും ആകുന്നില്ല, അവൻ അവനല്ലാതായി മാറുന്ന ഒരു പ്രകൃതത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ചിലതരം വാഗ്ദാനങ്ങൾ അങ്ങനെയാണ്. കർത്താവ് ഒരിക്കൽ പഠിപ്പിച്ചൊരു പാഠമുണ്ട്, നിന്നെപ്പോലെ കൂട്ടുകാരനെ സ്നേഹിക്കുക, നിന്നെപ്പോലെ കൂട്ടുകാരനെ സ്നേഹിക്കുക. ഞാൻ എന്നെ സ്നേഹിക്കാനൊരു ധ്വനി അതിലുണ്ട്, അത് സ്വാർത്ഥതയല്ല. ഞാൻ എന്നെ സ്നേഹിച്ചെങ്കിലേ എൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കൂ. നിങ്ങൾ നന്നായി കുളിക്കുന്ന ഒരാളാണെങ്കിലേ കൂട്ടുകാരൻ കുളിക്കാത്തതിലെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ സോപ്പ് ഉപയോഗിച്ച് കുളിക്കുന്ന ആളാണെങ്കിൽ അവന് സോപ്പ് വാങ്ങി കൊടുക്കാൻ പറ്റും. നിങ്ങൾ നല്ല ഭക്ഷണവും നല്ല വസ്ത്രമൊക്കെ ധരിക്കുന്ന ആളാണെങ്കിൽ അയാളുടെ ആവശ്യകത അറിഞ്ഞ് നിങ്ങൾ ഇടപെടുകയുള്ളൂ. ചുരുക്കത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കേണ്ടതുണ്ട്. അത് നാർസിസമല്ല, സ്വയ ആരാധനയുണ്ട്. ഞാനെന്തോ വലിയ ആളാണ്,
ഞാനാണ് ഏറ്റവും സുന്ദരൻ, ഞാൻ ഏറ്റവും സുന്ദരിയാണ്, മറ്റാരും അതുപോലെ ഇല്ല എന്നുള്ളൊരു ബോധമുണ്ട്. അതൊരു തരം മനോരോഗം കൂടിയാണ് ഒരാളെ വരെ. അങ്ങനെ അതിന് നാർസിസം എന്നൊക്കെ പറയുന്നൊരു പ്രയോഗമുണ്ട് മനഃശാസ്ത്രത്തിൽ. എന്നാൽ ഇവിടെ സംഭവിക്കുന്ന അതല്ല. ഒന്നിനെ മറ്റൊന്നാക്കി മാറ്റുന്ന ഒരു വിദ്യയുടെ അപാകതയാണ് നമ്മൾ ഈ കണ്ടത്. ഇവിടെ സീബ്രകളെ ഒറ്റ നിമിഷം കൊണ്ട് കഴുതകളാക്കി മാറ്റി, അല്ലെങ്കിൽ കഴുതകളെ സീബ്രകളാക്കി മാറ്റുകയോ ഒക്കെ ചെയ്യുന്ന പ്രവണത, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന ആ പ്രവണത നമുക്ക് നാമാകാനാണ് പഠിക്കേണ്ടത്. ആത്മവിശ്വാസത്തോടെ പ്രശ്നങ്ങളെ നേരിടാനാണ് പഠിക്കേണ്ടത്. മറ്റൊരാളെപ്പോലെ ആകാനുള്ള ശ്രമങ്ങൾ അത് പാതിവഴിയിൽ തകർന്നു പോകും. അത് കലയാകട്ടെ, ജീവിതമാകട്ടെ, എല്ലാത്തരം മണ്ഡലങ്ങളിലും മറ്റൊരുവനല്ല, എനിക്ക് മുമ്പിൽ ഏറ്റവും ഉദാത്ത മാതൃകാ പുരുഷന്മാരുണ്ട്. അവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുക, അനുകരിക്കലല്ല, പ്രചോദനം ഉൾക്കൊള്ളുക, വിഷയങ്ങൾ ഉൾക്കൊള്ളുക, അനുധാവനം ചെയ്യേണ്ട ഘട്ടങ്ങളിൽ അനുധാവനം ചെയ്യുക, ഫോളോ ചെയ്യുക, അല്ലാതെ അനുകരിക്കലല്ലാതെ. അനുകരിക്കൽ ഒരു പരിശീലന വഴി സാധിക്കും, അനുഗമിക്കൽ പ്രയാസമാണ്. ഇന്ന് നമ്മളൊക്കെ അനുകരിക്കുന്ന ക്രൈസ്തവരാണോ അല്ല അനുഗമിക്കുന്ന ദൈവമക്കളാണോ? അനുഗാമികളെയാണ് വേണ്ട, ഫോളോവേഴ്സ്. ഇമിറ്റേറ്റ് ചെയ്യുന്നവരെ അല്ല, ഫോളോ ചെയ്യുന്നവരെയാണ്. അത് പ്രയാസമാണ്. വെളിപ്പാട് പുസ്തകത്തിലൊരു വചനം ഓർമ്മ വരുന്നു. അവൻ്റെ ഭക്തന്മാർ കുഞ്ഞാട് പോകുന്നിടത്തൊക്കെ അവനെ അനുഗമിച്ചു. കുഞ്ഞാട് പോയ സ്ഥലങ്ങൾ നിങ്ങൾക്കറിയാം. അത് മനോഹരമായ ഗസ്സമനയിൽ നിന്ന് ആരംഭിക്കുകയാണ് കുഞ്ഞാട് പോയ വഴികൾ. പീഡിതാഴ്ചയിലെ ആ ദിവസങ്ങൾ നമ്മൾ കാണുകയാണ്. അപ്പോൾ കുഞ്ഞാട് പോയിട്ട് ഈ കിദ്രോൻ തോട് കടന്ന് ഇക്കര വരികയാണ്. സന്നിധി കൗൺസിൽ വിധിക്കപ്പെടുകയാണ്. പീലാത്തോസിൻ്റെ കൊത്തളത്തിൽ വിധിക്കപ്പെടുകയാണ്. കാൽവറി മല വരെ കുരിശിൻ ചുമന്നു പോകുകയാണ്. കുഞ്ഞാട് പോകുന്ന വഴി, ആ വഴി അനുഗമിക്കലാണ് വേണ്ടത്, അനുകരിക്കലല്ല. കഷ്ടാനുഭവ ആഴ്ചകളിൽ യേശുവിനെ അനുകരിക്കുന്ന ആളുകളുണ്ട്. അനുകരണമാണ് ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു വലിയ ശാപം എന്നെനിക്ക് തോന്നുന്നു. ഉപഭോക്തൃ സംസ്കാരത്തിലേക്ക് നമ്മെ നയിക്കുന്നത് അങ്ങനെയാണ്. അടുത്ത സ്നേഹിതൻ്റെ വീട്ടിൽ ചെല്ലുന്നു, അവിടെ കണ്ട കാര്യങ്ങൾ എനിക്കൊന്ന് പകർത്തണം, അവിടെ കണ്ട ഉപകരണങ്ങൾ പോലെ എനിക്കൊന്ന് വേണം. ഈ വലിയ ആഗ്രഹം നിങ്ങളെ കടക്കാരനാക്കാം. അത്രയും വലിയ പ്രചോദനം നിങ്ങൾക്ക് തരുന്ന നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരി നിങ്ങൾക്ക് ഒരു ഭാരമാകാം. കടവാരത്തിൻ്റെ തീവ്രതയേറിയ അനുഭവങ്ങളിലൂടെ പോയിട്ട് നല്ല യൗവനം മുഴുവൻ ഇങ്ങനെ സമ്മർദ്ദത്തിന് വിധേയപ്പെട്ട് ജീവിക്കുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ഉള്ള പരിതസ്ഥിതി കൊണ്ട് സന്തോഷം അടഞ്ഞു പോകുന്ന ആ ജീവിതം. നമുക്ക് രണ്ട് പാഠങ്ങൾ ഇതിലൂടെ പഠിക്കാം. ഒന്ന്, ഞാൻ മറ്റൊന്നാകാൻ ശ്രമിക്കാതിരിക്കുക, എനിക്ക് ഞാനായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കും. രണ്ട്, എൻ്റെ പരിമിതികളിലും പരിതസ്ഥിതികളിലും ഞാൻ സംതൃപ്തനാകാൻ പഠിക്കുക, എന്നും പരിമിതിക്കുള്ളിൽ തന്നെയല്ല അതിജീവിക്കാനും പഠിക്കുക. അങ്ങനെയുള്ള ഒരാത്മവിശ്വാസം നിങ്ങൾ ജനിക്കാൻ ഈ പുതിയ വിശകലനം ഒരു പാഠമാകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആധുനിക സാങ്കേതിക വിദ്യകളുടെയും മികച്ച സാങ്കേതിക പ്രവർത്തകരുടെയും പിൻബലത്തിൽ ക്രിസ്ത്യൻ ലൈവ് ഇന്ത്യയിലെവിടെ നിന്നും ലൈവ് ടെലികാസ്റ്റിംഗിന് ആരംഭം കുറിച്ചിരിക്കുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9846552220.